ഹായ്, ഞാൻ ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. നമ്മളിപ്പോൾ ഉള്ളത് പനമ്പള്ളി, കൊച്ചിയിൽ പനമ്പള്ളി നഗറിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഫിനിഷ് ചെയ്ത ഒരു രണ്ട് നില ബിൽഡിംഗ്, ഒരു താഴെ നമുക്കൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ഉള്ളത്, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് താമസിക്കാനുള്ള വീടായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആയിരുന്നു, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ടുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ നല്ല പഴക്കമുള്ള ഒരു ഏരിയ ആണ്, അപ്പോൾ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് വീടായിട്ട് ചെയ്യാനായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒരു പ്ലാൻ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ തന്നെ അകത്തുള്ള നമ്മളെ വോൾസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആക്കി, എന്നിട്ട് പുറകിലൂടെയാണ് നമ്മൾ, അതായത് ഈ ഈ ബിൽഡിങ്ങിനാണെങ്കിൽ രണ്ട് ഭാഗത്തുകൂടി നമുക്ക് റോഡ് വരുന്നുണ്ട്. അതിലെ ഒരു റോഡിലൂടെ നമുക്ക് ബാക്ക് സൈഡിലൂടെ രണ്ട്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻട്രി ആക്കിയിട്ട് ഒരു പുറത്തൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ സെപ്പറേറ്റ് കാർ പോർച്ച് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻ്റർലോക്ക് മഡ് ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് അത് എക്സ്പോസ് ചെയ്തിട്ടുള്ള രീതിക്കാണ് ഈ ബിൽഡിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റും. പിന്നെ ടെറസ് ഏരിയ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫാബ്രിക്കേറ്റഡ് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇത് നോക്കാം. നമ്മുടെ ക്ലയൻറ്റ് ഉള്ളത് നമ്മുടെ ബാംഗ്ലൂരിലാണ്, അവരുടെ പാരൻസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർ ക്ലയൻറ്റൊക്കെ വരുമ്പോൾ താമസിക്കാനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അകത്ത് കയറി നോക്കാം. സ്പേസിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഡോർ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റീൽ ഡോറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ലിവിങ് സ്പേസ് വരുന്നത്, ലിവിങ് റൂം വരുന്നത്. ഓക്കെ, ഈ ലിവിങ് റൂമില് നമ്മളൊരു എൽ ഷേപ്പ് സോഫയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോഫയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പില്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു യെല്ലോ ആൻഡ് ഒരു ഓറഞ്ച് ബ്രൗണിഷ് ഓറഞ്ചിൻ്റെ ചെറിയ പില്ലോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോഫേൻ്റെ കളർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ക്രീമിഷ് ബേജ് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ കോമ്പിനേഷൻ ആണല്ലോ മൊത്തം കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനോട് ചേരുന്ന രീതിക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടീപോയും കൊടുത്തിട്ടുണ്ട്, അന്ന് ഗ്ലാസ് ടോപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളൊരു മെയിൻ ഹൈലൈറ്റ് ആണ്, ഇത് നമ്മളൊരു പാർട്ടീഷൻ കോളാണ്. ഇവിടെ ഓൾറെഡി ഈ കോളം ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ആ കോളത്തു നിന്നാണെങ്കിൽ എങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കാം, സിമ്പിളായിട്ട് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നായിരുന്നു നമ്മളുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട, കാരണം അപ്പോഴത്തെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. അപ്പൊ ഡൈനിങ് ഏരിയ ആൻഡ് ലിവിങ് ഏരിയ തമ്മിലൊരു കണക്ഷനും വേണം, ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം, പ്ലസ് നമ്മൾ ഈ സ്പേസിന് ചേരും വേണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജാടിന്റെ പാർട്ടീഷൻ ബോളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എക്സിസ്റ്റിംഗ് കോളം വൈറ്റ് കളറാണ്, അതിലൊരു ബോർഡർ നോക്കുകയാണെങ്കിലും വൈറ്റ് കളറിലാണ്. അതിന്റെ നടുവിൽ ഈ ഒരു ജാടി വരുമ്പോ വളരെ ഭംഗിയായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ചെറിയൊരു പാർട്ടീഷൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നമ്മൾ ഒരു ഫോർ ഡൈനിങ് ചെയർസ് ആൻഡ് ഒരു ബെഞ്ച് ഡൈനിങ് ടേബിൾ ഇങ്ങനെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ ജാളി കാണാൻ പറ്റും, ആ ജാളിന്റെ ഭംഗി കാണാൻ പറ്റും. അപ്പൊ പ്രൈവസി ഉണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു കണക്ഷനും കൂടെ ഈ ഒരു പാർട്ടീഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഡൈനിങ് സ്പേസിലാണ് നമ്മൾ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു വൈറ്റ് ഷെഡില് ആണ് നമ്മൾ പോയിട്ടുള്ളത്. ടി വി യൂണിറ്റ് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ഡിസൈൻസ് ആണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ബഡ്ജറ്റിന്റെ കൺസേൺ കൂടി ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, ഈ ഒരു ഇതിനോട് ചേരുന്ന ഒരു കളർ കോമ്പിനേഷനും കൂടി ആയിട്ടാണ് വൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള
ജീസസിന്റെ ഫോട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഇമേജ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പിക്ചർ ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രോവറാണ് വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും കാൻഡിൽസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വരുന്നത്. ഇതൊരു പുഷ് ടു ഓപ്പൺ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വാഷ് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ വാഷ് യൂണിറ്റ് ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിൽ കൂടെ നമ്മൾ അവിടെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വാഷ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗോൾഡിന്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു വാഷ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ടാപ്പ് ആണെങ്കിലും ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. മിറർ, സർക്കുലർ മിറർ വിത്ത് ബാക്ക് ലൈറ്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് നാനോ വൈറ്റ് ആണ്. ആൻഡ് ഒരു ചെറിയ രണ്ട് ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട് വാഷ് യൂണിറ്റിന്റെ ക്യാബിനറ്റ്. ഇവിടെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് ഹാങ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഗോൾഡൻ ഫിനിഷിനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വാളിലൊന്നും റോഡ് ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മളത് ക്ലംസി ആക്കിയില്ല. നമ്മൾ ഈ ക്യാബിനറ്റിന്റെ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ സൈഡിൽ ഒരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത്. അപ്പം നമ്മളിവിടെ ഫുള്ളായിട്ട് ഒരു ഷിയർ കേർട്ടിനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഷിയർ കേർട്ടൻ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല്, നല്ലൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, നമ്മൾ എപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു കിച്ചണാണ്. ഓക്കെ, ഈ കിച്ചൺ മൊത്തം നമ്മളൊരു ഒലീവ് ഗ്രീൻ കളർ ആൻഡ് വൈറ്റ് കളറിന്റെ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് ആൻഡ് സ്ട്രെയിറ്റ് കിച്ചണിനായിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലോവർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ലാബ് ടോപ്പ് എന്ന് പറയുന്നത് നാനോ വൈറ്റ് ആണ്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ മെറൈൻ പ്ലൈ വിത്ത് ലാമിനേറ്റ് ഫിനിഷ്. എഡ്ജ് ബാൻഡ് ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു പ്രീമിയം ഫീല് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഒരു സിംഗിൾ ബൗൾ ആയിട്ടുള്ള സിങ്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ കൂടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പേസിൽ നമുക്കാണെങ്കിൽ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കാണെങ്കിൽ ഇത് ഞാൻ പറയാൻ പറ്റുമോ, ഇവിടെ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് വിൻഡോസിനൊക്കെ നമ്മൾ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്പേസസിലൊക്കെ നമ്മൾ സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെനീഷ്യൻ ബ്ലൈൻഡ് കൊടുക്കുമ്പോൾ കിച്ചണിൽ കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാനും എന്തെങ്കിലും സോസോ കാര്യങ്ങളോ തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വുഡൻ ഫ്ലോറിംഗ് ആണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വുഡൻ ഫ്ലോറിങ്ങും ഈ ഒരു ഒലീവ് കളർ ലാമിനേറ്റും തമ്മിൽ വളരെയധികം കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനൊരു പ്രത്യേക ഭംഗി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത്. മൂന്ന് ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ബെഡ്റൂമായിട്ട് കണ്ടു നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ പോകാം. അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ്. ഇവിടെ നമ്മൾ ബെഡ് കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിക്ചർ ലൈറ്റ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് വാൾ വരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പിക്ചറാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലൈന്റ് അധികം ഇവിടെ താമസിക്കാത്തത് കൊണ്ട് അധികമായിട്ടുള്ള ഡെക്കറേഷൻസ് ചെയ്തിട്ടില്ലാന്നേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു പെയിന്റിംഗ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബേ വിൻഡോ ആണ് വരുന്നത്. ബേ വിൻഡോയ്ക്ക് ആണെങ്കിൽ നമ്മൾ ഗ്രനൈറ്റ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോയിൽ. അപ്പം നമുക്കിവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ഇവിടെ കിടക്കാൻ വരെ പറ്റും. ഇരുന്ന് വായിക്കാനും എല്ലാത്തിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ത്രീ ഷട്ടർ വാർഡ്രോബ് ആൻഡ് എ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ ഒരു വാർഡ്രോബിന് നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഫ്റ്റ് സ്പേസ് കൂടി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് നമ്മൾ ഈ വാർഡ്രോബിന്
പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വാർഡ്രോബിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മളൊരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ലെഡ്ജിലാണ് നമ്മൾ അതിന്റെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മിറർ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ലെഡ്ജിൽ. അപ്പൊ ഇവിടെ നിന്ന് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡ്രസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ചെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണുള്ളത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മൾ അടുത്ത ബെഡ്റൂം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് ഗ്രേയിന്റെ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ബെഡ് കോട്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു പിക്ചറും പ്രൊവൈഡ് ചെയ്തിട്ട് ഈ വോള് ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു വോളാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട്. നമ്മൾ മറ്റേ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഒരു ബേ വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രനൈറ്റ് ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും വായിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേ വിൻഡോ സ്പേസ് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് ഗ്രേ കളറിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ത്രീ ഷട്ട് വാർഡ്രോബ് ആണ്, പ്ലസ് അതിന് ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു മിററ് നമ്മളപ്പോൾ കൊടുത്തു. അപ്പോൾ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇല്ല, പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിററിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നന്നായി തന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വ്യൂവിലാണ് ഇവിടെ ഒരു മിററ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത്.